നമസ്കാരം. CPM എന്താണോ മുന്നണി മന്ത്രിമാരിൽ പ്രതീക്ഷിക്കുന്നത്, അതും അതിലേറെ നടപ്പാക്കി കടന്ന വ്യക്തി തന്നെയാണ് മറ്റാരുമല്ല ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാഥാർത്ഥ്യമായ ഗതാഗത ടൂറിസം പദ്ധതികൾ അതിന് തെളിവ് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള ബദിയെടുക്ക മുള്ളേരി റോഡ്, പത്തനംതിട്ടയിലെ ഏഴംകുളം കൈപ്പുട്ട് റോഡ്, കോഴിക്കോട്ടെ നഗരത്തെ ഗതാഗത കുരുക്കഴിക്കാൻ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നവീകരണ പ്രവൃത്തി, വിനോദസഞ്ചാരികളുമായി എത്തുന്ന ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകല്ല് മുതൽ താണാവ് വരെയുള്ള നവീകരണം, പിന്നെ മൂന്നാർ നിന്നും ബോഡി വരെ പോകുന്ന ഏറെ വ്യൂ പോയിന്റുകളടക്കം ടൂറിസ്റ്റുകളുടെ മനസ്സും ഒരു വാഹനയാത്രക്കാരൻ്റെ മനസ്സും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന റോഡുകളും ദൃശ്യങ്ങളും, അങ്ങനെ എത്രയെത്ര വികസന പദ്ധതികൾ. ഇനി എത്രയെണ്ണം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും വിധം പ്രവൃത്തികൾ തകൃതിയെ നടക്കുകയാണ്. അതെ, റിയാസ് മന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും. പിന്നെ ഒന്നുകൂടി, നിക്ഷേപ പദ്ധതി സംഗമം വിളിച്ചു ചേർത്ത് പൊടിതെട്ടിപ്പോകുന്ന ആളല്ല ഈ റിയാസ്. ഇക്കഴിഞ്ഞ നവംബറിൽ നടന്ന ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ PA മുഹമ്മദ് റിയാസ്. പദ്ധതി നടത്തിപ്പിനായുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റർ ടൂറിസം വകുപ്പ് കാര്യാലയത്തിൽ ഉടൻ തന്നെ പ്രവർത്തനമാരംഭിക്കും. സേവനങ്ങൾക്കായി ഒരു പോർട്ടലും ഉടൻ തന്നെ ആരംഭിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിക്ഷേപകർക്ക് ബന്ധപ്പെടാനും പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസറെ നിയമിക്കണമെന്നും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ടൂറിസം വികസന പദ്ധതികൾ ആദ്യം കണ്ടെത്തണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്തവരിൽ നിന്നും പുതിയ പദ്ധതികൾ നിക്ഷേപം നടത്തുന്നതിനായി 19 നിക്ഷേപകരുടെ ഒരു പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഇങ്ങനെ കേരളത്തിലെ ടൂറിസം രംഗവും പൊതുമരാമത്ത് പ്രവൃത്തികളും അന്താരാഷ്ട്ര മാതൃകയിൽ മുഖം മെനക്കുകയാണ്. ക്രെഡിറ്റ് എല്ലാം കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിക്ക് തന്നെ. ഇപ്പോൾ CPM ന് വ്യക്തമായിട്ടുണ്ട് മുഹമ്മദ് റിയാസിനെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് ഏൽപ്പിച്ചത് വെറുതെ ആയില്ല എന്ന്.